നമസ്കാരം ഞാൻ സന്തോഷ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മളിന്ന് ഒരു പുതിയ കവിത പഠിക്കാൻ തുടങ്ങുന്നു ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം പ്രാചീന കവിതത്തിന് ശേഷം മലയാള കവിത പുതിയ ഭാവതലങ്ങൾ തേടുന്നത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരിലൂടെയാണ് ഇതിൽ കുമാരനാശാൻ അന്നുവരെ മലയാളിക്ക് പരിചിതമല്ലാത്ത ഒരു ഭാവതലം കവിതയിൽ ഉടർത്തിവിട്ടു അതിനുശേഷം വൈയക്തിക പ്രണയത്തിൻ്റെ തീഷ്ണത മലയാളികൾ തിരിച്ചറിയുന്നത് ഇടപ്പള്ളി കവികളിലൂടെയാണ് ചങ്ങമ്പുഴയും ഇടപ്പള്ളി രാഘവൻ പിള്ളയും വൈയക്തിക പ്രണയത്തിൻ്റെ പുതിയ തലങ്ങൾ മലയാളിക്ക് കാഴ്ചവച്ചു തുടർന്ന് ആധുനിക കാലത്ത് അയ്യപ്പണികരും സച്ചിദാനന്ദനും പ്രണയ കവിതകൾ കൊണ്ട് മലയാള കവിതയെ സമ്പന്നമാക്കി ഇതിൽ പ്രണയത്തിൻ്റെ തീവ്രത മലയാളിയെ അനുഭവിപ്പിച്ച കവിയാണ് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അരികിലാകുമ്പോഴും അപരിചിത്വവും അകൽച്ചയും ഭാവിക്കുന്ന പ്രണയത്തിൻ്റെ പുതിയ തലങ്ങളെ അദ്ദേഹം മലയാളിക്ക് കാഴ്ചവെച്ചു അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിത നിങ്ങൾ കേട്ടുകയാണ് ആനന്ദധാര അതിലെ ചില വരികൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ചൂടാതെ പോയി നീ ഞാൻ നിനക്കായി ചോര ചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കേൾക്കാതെ പോയി നീ ഞാൻ നിനക്കായി പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു തൊടാതെ പോയി തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ അന്ധമാം സംവത്സരങ്ങൾ കുമക്കര് ഓർമ്മകൾ കക്കരെ കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോമനേ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താ നന്ദെനിക്കോ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താ നിക്കോമനെ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരവേദന നമ്മൾ ഈ കേട്ട കവിതയോട് സാദൃശ്യം പുലർത്തുന്ന മറ്റൊരു കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കവിതയുടെ പേര് സന്ദർശനം എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ തുടക്കത്തിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ഒരു തലമുറ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് കവി ഈ കവിത അവതരിപ്പിക്കുന്നത് പ്രണയം ഒരു സാന്ത്വനമായി തീരുന്നതും നമ്മളീതിൽ കാണുന്നുണ്ട് പ്രണയത്തിൻ്റെ പേരിൽ നിരവധി വഞ്ചനകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയത്തിൻ്റെ തീഷ്ണത അനുഭവിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ കവിതയിലൂടെ നമുക്ക് ആ കവിതയിലേക്ക് പോകാം അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിലപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിരകുപൂട്ടുവാൻ കൂട്ടിലേക്കൂർമൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകുനിർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണു രേകാന്തരോദനം സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവൂ ചുരന്നതും ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻറെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻകുങ്കുമരിപ്പുരണ്ട ചിദംബര സന്ധ്യകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമാരുകൾ ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര ജനനാന്തരസാന്ത്വനം അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ ഇതാണ് കവിത കവിത പഠനത്തിൻ്റെ പ്രധാന തലമെന്ന് പറയുന്നത് അതിൻ്റെ ആസ്വാദനപരമായ തലമാണ് ഈ കവിതയിലെ പ്രധാന ഭാവം എന്ന് പറയുന്നത് പ്രണയമാണെന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായേക്കാണ് ഒപ്പം വിഷാദവും ഏകാന്തതയും ഈ കവിതയുടെ മുഖ്യഭാവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രണയം വിഷാദം ഏകാന്തത ഈ മൂന്ന് ഭാവങ്ങളാണ് ഈ കവിതയിൽ പ്രധാനമായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കണം കവിതയുടെ തുടക്കം നമ്മൾ കേട്ടുകയാണ് ഇവിടെ രണ്ടുപേർ അല്ലെങ്കിൽ വളരെ നാളായി പ്രണയിച്ചിരുന്ന പ്രണയിച്ചിരുന്ന രണ്ടുപേർ നാളുകൾക്ക് ശേഷം വീണ്ടും അവരുടെ അടുത്ത് കണ്ടുമുട്ടിയിരിക്കുകയാണ് പക്ഷേ അവർ അവർക്ക് പഴയതുപോലെ ഒന്നിച്ച് ഇരിക്കുമ്പോൾ തന്നെയും പലപ്പോഴും അവർക്ക് അവരുടെ മോഹങ്ങളൊന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല ആ അവസ്ഥയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവരിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പഴയ കവിതാക്കളല്ല അവർ അവർ പുതിയ അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ പലപ്പോഴും ആ പഴയ പ്രണയമൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയി പല വഴികളിലേക്ക് പോയ രണ്ടുപേരാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ നേരമായിട്ട് സന്ദർശകർക്കുള്ള ഈ മുറിയിൽ അവർ മൗനം കുടിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് മൗനം കുടിക്കുക അതൊരു പ്രയോഗമാണ് നമ്മൾ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാവില്ല ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ചു നേരം എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുന്നു കുറേ നേരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ വളരെ സമയമെടുത്ത് എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇവർ കുടിക്കുന്നത് മൗനമാണ് മൗനം കുടിച്ചിരിക്കുന്നു ഇത് മാര്യന്തരം ചുള്ളിക്കാണ്ട് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന സവിശേഷമായൊരു പദപ്രയോഗമായിട്ട് നമ്മളതിനെ കാണണം മൗനം കുടിക്കുക ചായയൊക്കെ കുടിക്കുന്നത് പോലെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ നേരമായിട്ടവർ ഒന്നും സംസാരിക്കുന്നില്ല മൗനമാണ് മൗനത്തിലാണ് ഒരു വാക്ക് പോലും പറയുവാൻ അവർക്ക് സാധിക്കുന്നില്ല പ്രണയിച്ചിരുന്ന നാളുകളിൽ അല്ലെങ്കിൽ വളരെ നേരം അല്ലെങ്കിൽ അധിക സമയം അവർ ഒരുപാട് സംസാരിച്ചിരുന്ന ഈ കവിതാക്കൾ ഇപ്പോൾ ഒരു അക്ഷരവും മിണ്ടാൻ സാധിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മൗനം കുടിച്ചിരിക്കുന്നു ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ജനാലയ്ക്കപ്പുറം വെളിച്ചം ഇതാ പൊലിഞ്ഞു പോകുന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു അപ്പോൾ വളരെ നേരമായിട്ട് അവരിയ്ക്കുന്നു സമയമില്ലാ സന്ധ്യയാകുന്നു അവർക്ക് പിരിയാൻ നേരമായിരിക്കുന്നു ആ സന്ധ്യാകാലത്തെ അല്ല കവി ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു എന്നല്ല കവി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു അപ്പോൾ പകൽ ആ പകൽ വെളിച്ചം ഇല്ലാതായതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ലാതായതുപോലെ ഇതാ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു സമയം ഇതാ സന്ധ്യയാകുന്നു അല്ലെങ്കിൽ രാത്രി ഇതാ കടന്നു വരുന്നു നമ്മുടെ മനസ്സിൽ ഇരുൾ വിരിയിക്കുവാനായി ആ കാലം ഇതാ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു പ്രണയിച്ചിരുന്ന നാളുകളിൽ മനസ്സിൽ വെളിച്ചം വിതറിയിരുന്ന ആ പ്രണയമൊക്കെ നമുക്ക് നഷ്ടമായിരിക്കുന്നു ഇതാ നമ്മുടെ ജീവിതം പോലെ ഇതാ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു ചിറകു പൂട്ടുവാൻ കൂട്ടിയിലേക്കോർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ചിറകും പൂട്ടി നമ്മുടെ ഓർമ്മകളാകുന്ന കിളികളൊക്കെ ദൂരെ എങ്ങോ പറന്നുപോയിരിക്കുന്നു നമുക്കറിയാം സന്ധ്യാകാലം ആകുമ്പോഴൊക്കെ കിളികളൊക്കെ എങ്ങോട്ടേക്ക് പോകും അവർ ചേക്കേറാൻ പോകും ഇവിടെ ഓർമ്മകളാകുന്ന കിളികൾ ചിറകും കൂട്ടി ദൂരെ എങ്ങോ പറന്നു പോയിരിക്കുന്നു ഇപ്പം ഓർമ്മകളാണല്ലോ പലപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പലരും ജീവിക്കുന്നത് അല്ലേ പഴയ പഴയ ഓർമ്മകളൊക്കെ അയിവിറക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് ഇപ്പം തന്നെ ഈ എല്ലാം അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ നമ്മുടെ പഴയ നല്ല കാലങ്ങളെ ഓർത്താണല്ലോ നിങ്ങളും വീട്ടിയിരിക്കുന്നത് അല്ലേ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല കൂട്ടുകാരോടത്ത് തമാശകൾ പറഞ്ഞ് അല്ലെങ്കിൽ സ്കൂളിൻ്റേതായ ആ പിന്നെ ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടാണല്ലോ നിങ്ങളും ഇപ്പം വീട്ടിൽ വീടുകളിൽ വീടുകളിലിരിക്കയില്ല നമ്മൾ വീടുകളിലേക്ക് ഒതുങ്ങുകയാണ് ഇപ്പോൾ പഠനം ഒക്കെ അങ്ങനെയായിരിക്കുന്നു പക്ഷേ എപ്പോഴും നമ്മൾ പഴയ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പഴയ കാലങ്ങളെ ഓർത്താണല്ലോ നിങ്ങളും ഇപ്പോൾ സന്തോഷം അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്നത് ഇവിടെ ഓർമ്മകളാകുന്ന കിളികളൊക്കെ തന്നെ ചിറകും പൂട്ടി കൂട്ടിലേക്ക് പോയിരിക്കുന്നു ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു മിഴികളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മൾ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഇവിടെ നമുക്ക് പിന്നെ മിഴികളിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ല ഇപ്പം പ്രണയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഏറെ നേരം ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കും അങ്ങനെ നോക്കി ഇരുന്ന് അവർ അവരെ തന്നെ മറന്ന് എല്ലാം മറന്ന് പരിസരം പോലും മറന്ന് ൊക്കെ നിൽക്കുന്ന കാമുകന്മാരെ ചിലപ്പോൾ നിങ്ങളും കണ്ടു കാണും അല്ലേ റോഡിലൊക്കെ ഇപ്പോഴങ്ങനൊരു അവസ്ഥയുണ്ട് ഇവിടെ സ്വയം മറന്ന് അല്ലെങ്കിൽ എല്ലാം മറന്നിരിക്കുന്ന ആ അവസ്ഥ ഞാനെന്ന ഭാവങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്വയം മറന്ന് ഇല്ലാതായി നിൽക്കുന്ന ആ ഒരു മുഹൂർത്തം അതാണ് മിഴികളിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്ന് പറയുന്നു അല്ലേ ഈ സമയം മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും ഈ സമയം എന്തു സംഭവിക്കുന്നു നെഞ്ചെടുപ്പിൻ്റെ താളം ഉയരുന്നു കാമു കാമുകി കാമുകന്മാരെ സംബന്ധിച്ച് പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അവരെ നെഞ്ചെടുപ്പിൻ്റെ താളം ഉയരും സംഗീതമുള്ള നിശ്വാസവും പ്രണയിനിയുടെ നിശ്വാസം പോലും സംഗീതമാണ് അല്ലേ നമ്മൾ പഴയ ഒരു പാട്ട് കേട്ടുകയാണല്ലേ ഹൃദയേശ്വരി നിൻ നിടവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ പഴയ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ പ്രണയിനിയുടെ നിശ്വാസം പോലും സംഗീതമയമായി തോന്നുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ നിശ്വാസവും ഉയരുന്നു നെഞ്ചടിപ്പിൻ്റെ താളവും ഇരുന്നു പറയുവാനുണ്ട് പൊൻ പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു പൊൻ ചെമ്പകം പൂത്ത കരള് തനിക്കുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ കരിഞ്ഞു പോയിരിക്കുന്നു പൊൻ ചെമ്പകം പൂത്ത കരൾ നമ്മൾ ഈ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നതാണല്ലോ ചുവപ്പ് ചുവന്ന പനിനീർ പൂക്കളൊക്കെ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പൊൻചെമ്പകം ബൂത്ത് ആ കരള് ആ പ്രണയത്തിൻ്റെ ചെമ്പകം പൂത്ത് നിന്ന് ആ കരളൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നു കര പിടിച്ചതിൻ്റെ ചുണ്ടിലിപ്പോൾ കവിത പോലും വരണ്ടു പോയിരിക്കുന്നു കവിത കവിത ഇല്ലാതായിരിക്കുന്നു വീണ്ടും നമ്മളൊരു മറ്റൊരു പാട്ട് ഓർമ്മ വരുന്നില്ലേ പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും പഴയ പാട്ടാണ് എങ്കിലും ഏത് വീണയും പാടും പ്രേമത്തിൻ്റെ ഗന്ധർവ വിരൽ തൊടുമ്പോൾ ഇവിടെ ആ പ്രണയം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കറപിടിച്ച് എൻ്റെ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും അവശേഷിക്കുന്നില്ല ചിറകു നിർത്തുവാനാവാത തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം തിരക്ക് നിർത്താനാവാതെ എൻ്റെ തൊണ്ടയിൽ ഏകാന്തമായൊരു രോദനം പിടയുകയാണ് തുരങ്കത്തിലകപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവൻ്റെ നിലവിളിയായി അത് ഉയരുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രണയം നഷ്ടപ്പെട്ടപ്പോഴുള്ള ഉള്ള ആ അവസ്ഥയെ ആ ഭാഗത്ത് നമ്മൾ കണ്ടത് അല്ലേ ഇപ്പോൾ കവി തുടർന്ന് തൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രണയത്തിന്റെ നല്ല കാലങ്ങളെക്കുറിച്ച് കവി വീണ്ടും ഓർക്കുന്നതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് സ്മരണതൻ ദൂരസാഗരം സാഗരം ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും ഓർമ്മയുടെ ദൂരെയുള്ള ആ സാഗരം തേടി ഓർമ്മയുടെ ആ സാഗരം തേടി തൻ്റെ ഹൃദയരേഖകൾ നീളുന്നത് കവി കാണുന്നു പ്രണയത്തിന്റെ ആ നല്ല കാലങ്ങളെക്കുറിച്ച് കവിയുടെ ഓർക്കുന്നു കനക്കമയിലാഞ്ചി നീരിൽ നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും കനകമൈലാഞ്ചി അണിഞ്ഞ് തൊടുത്തു നിൻ്റെ വിരലിനെ ഞാൻ തൊടുമ്പോൾ എൻ്റെ മനസ്സിലൊരായിരം കിനാവുകൾ ചുരുന്നത് നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും നെടിയ കണ്ണ് നീണ്ട കണ്ണിലെ കൃഷ്ണകാന്തങ്ങളേറ്റ് എൻ്റെ മനസ്സിൻ്റെ ചില്ലകൾ പൂത്തതും കൃഷ്ണമണി എന്നല്ല കവിയുടെ പറഞ്ഞിരിക്കും കൃഷ്ണകാന്തം എന്നാണ് കാന്തം ആകർഷിക്കുന്നുവെന്ന് സൂര്യൻ്റെ കിരണങ്ങളേക്കുമ്പോഴാണല്ലോ അല്ലെങ്കിൽ മരങ്ങൾ പൂ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ നിൻ്റെ പ്രണയത്തിൻ്റെ നിൻ്റെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളേറ്റ് എൻ്റെ മനസ്സിൻ്റെ ചില്ലകൾ പൂവണിഞ്ഞത് മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധികൾ ചിദംബരം ചിത് അമ്പരം എൻ്റെ മനസ്സാകുന്ന അമ്പരം നിൻ്റെ നെറ്റിയിലെ കുങ്കുമത്തരി എൻ്റെ നെറ്റിയിൽ പതിഞ്ഞ ആ ചിദംബര ചിദംബരസന്ധികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ചിത് അമ്പരം എൻ്റെ മനസ്സാകുന്ന അമ്പരത്തിന് അല്ലെങ്കിൽ നിറം നൽകുന്നത് നിൻ്റെ പ്രണയമായിരുന്നു അല്ലെങ്കിൽ ചിദംബര ക്ഷേത്രം ആ ക്ഷേത്ര സന്നിധിയിൽ ഒരു അനുഭവം ആവാം രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ സൂചിപ്പിക്കാവുന്നതാണ് അല്ലേ എൻ്റെ മനസ്സിൻ്റെ മനസ്സാകുന്ന ചിലയിൽ ഇല്ലകൾ പൂക്കുന്നതും എൻ്റെ മനസ്സാകുന്ന ആകാശത്തിന് നിറം പകർന്നതും ഒക്കെ നിൻ്റെ പ്രണയമാണെന്ന് കവി ഓർക്കുന്നു ആ സുന്ദരമായ പ്രണയകാലങ്ങളാണ് കവിക്ക് ഇവിടെ നഷ്ടമായത് അപ്പോൾ പ്രണയത്തിൻ്റെ സുന്ദര നിമിഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ട ഭാഗത്ത് കാണുന്നത് ഇനി ആ പ്രണയം നഷ്ടം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത് ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ചുമരുകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ ഇപ്പോൾ നമുക്ക് പ്രണയം നഷ്ടമായപ്പോൾ കവിക്ക് ആ നാടും ഒക്കെ വിട്ട് ഓടേണ്ടി വരുന്നു അല്ലെങ്കിൽ അവിടെയൊന്നും കവിക്ക് സാന്ത്വനം ലഭിക്കാതെ വരുന്നു ഇപ്പോൾ നമ്മൾ ആശ്വാസം തേടിയാണല്ലോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ മരണവേഗത്തിൽ ഓടുന്ന വണ്ടിയിൽ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കവി യാത്ര ചെയ്യുന്നു മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ മധുര മദ്യം അറിയാമല്ലോ മദ്യത്തിൽ മനം മുങ്ങി മരിക്കുന്ന നരകതുല്യമായ രാത്രികൾ കവി പിന്നിടുന്നു ഇപ്പം പല കാര്യങ്ങളും മറക്കാനാണ് ആളുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടുകയാണ് ചെല്ല് മദ്യപിച്ചതിന് ശേഷം പഴയ ഓർമ്മകളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും സത്ര ചുമരുകളിലേക്ക് അല്ലെങ്കിൽ സത്രങ്ങളിൽ നിന്ന് സത്രങ്ങളിലേക്ക് മദ്യത്തിലും മയക്കും മരുന്നിലുമൊക്കെ മുങ്ങി പല സ്ഥലങ്ങളിലൂടെ കവി അങ്ങനെ സഞ്ചരിക്കുന്നു എങ്കിലും ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയും അർത്ഥനായി ഭൂതായനങ്ങളിൽ ചില നിമിഷത്തിൽ എൻ്റെ മനസ്സ് ഭൂത ഭൂതകാലങ്ങളിലേക്ക് ഭൂതായനം അയനം യാത്ര ഭൂതം കഴിഞ്ഞുപോയ കാലം ഇവിടെ ഭൂതകാലങ്ങളിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിക്കും അല്ലേ രണ്ട് വാക്കുകളെ വെച്ച് കവി പുതിയ വാക്ക് ഒരു പുതിയ നക്ഷത്രം ഇവിടെ സമ്മാനിച്ചിരിക്കുന്നു ഭൂതായനം ഭൂതകാലം കഴിഞ്ഞുപോയ ആ കാലങ്ങളിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നു ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ ുഖിതൻ ദുഃഖിതനായിട്ട് ഇങ്ങനെ പഴയ കാലങ്ങളിലേക്ക് സഞ്ചരിക്കും ഇരുളിലെപ്പോഴുദിക്കുന്നു മനസ്സിൽ ഉദിക്കുന്ന പോരസാന്ത്വനമായിട്ട് ജന്മാന്തര സാന്ത്വനമായിട്ട് ജന്മ ജന്മാന്തരങ്ങളിലെ ആശ്വാസമായിട്ട് നിന്റെ മുഖം അപ്പോൾ എൻ്റെ മനസ്സെന്ന ഇരുളിൽ മനസ്സിന്റെ ഇരുളിൽ വെളിച്ചമായിട്ട് നിന്റെ മുഖം നിറയുന്നു കരുണമാം ജനനാന്തര ജനനന്തരസാന്ത്വനം ഇത് നോക്കൂ ഈ പ്രണയം കവിക്ക് ഒരു ആശ്വാസമായി തീരുന്നതാണ് നമ്മൾ പിന്നെ അടുത്ത ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ മധ്യത്തിലും ഒക്കെ മുങ്ങി അല്ലെങ്കിൽ സത്രങ്ങളിൽ നിന്ന് സത്രങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ കവിക്ക് ആശ്വാസമാകുന്നത് പ്രണയി പ്രണയിനിയുടെ മുഖമാണ് അല്ലെങ്കിൽ അവളുടെ ആ പ്രണയമാണ് കവിക്ക് ആശ്വാസമായി തീരുന്നതും അതുകൊണ്ട് കവി പറയുന്നു അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ എനിക്ക് നന്ദി പറയേണ്ട കാര്യമില്ല അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക കരച്ചിലിൻ്റെ അഴിമുഖത്തേക്ക് അല്ലേ കടലും കായലും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലമാണല്ലോ അഴിമുഖം നമ്മൾ പറയുന്നത് ഇവിടെ ഇവിടെ രണ്ട് ഒരു കണ്ണീർ കായലും ഒരു കണ്ണീർ കടലും തമ്മിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു ഈ കണ്ണീരിൻ്റെ അഴിമുഖത്തേക്ക് നമ്മൾ പോകേണ്ട അരുത് ചൊല്ലുവാൻ നന്ദി നിൻ്റെ അല്ലെങ്കിൽ നീ എനിക്ക് സാന്ത്വനമാകുന്ന ആ നിമിഷം അല്ലെങ്കിൽ നിൻ്റെ പ്രണയമാണ് എന്നെ ഇതിനൊക്കെ അല്ലെങ്കിൽ എനിക്ക് ആശ്വാസമായി തീരുന്നത് അതിന് ഞാൻ നന്ദി പറയുന്നില്ല കരച്ചിലെൻ്റെ അഴിമുഖം കാണാതെ നമുക്ക് പിരിയാണെന്നാണ് അവസാനം പറയുന്നത് സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ ഇതാ സമയമായിരിക്കുന്നു നേരത്തെ തന്നെ കണ്ടു നമ്മുടെ ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് കവി സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ നമ്മളൊക്കെ വെറും നിഴലുകളാണ് അല്ലേ നിഴലുകൾക്ക് സ്വതന്ത്രമായ സഞ്ചാരമൊന്നുമില്ലല്ലോ ജീവനുള്ള വസ്തു പോകുന്നു അതിന് പിറകെ പോവുക എന്നല്ലാതെ നിഴലുകൾക്ക് വേറെ പ്രാധാന്യമൊന്നുമില്ല നമ്മൾ രണ്ടും നിഴലുകളാണ് അപ്പോൾ കവിയും കാമുകിയും വേറെ ഒരാളിൻ്റേതായി തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ വെറും നിഴലായി മാറിയിരിക്കുന്നു അങ്ങനെ നിഴലായി മാറിയ നമുക്ക് ഈ പരസ്പരം പിരിഞ്ഞ് രണ്ട് വഴിയിലേക്ക് തന്നെ പിരിഞ്ഞു പോകാം എന്ന് പറയുന്നു ഇവിടെ പ്രണയത്തിൻ്റെ തീഷ്ണത അവതരിപ്പിക്കുകയാണ് ഈ കവിത ഒപ്പം പ്രണയം ഒരു സാന്ത്വനമായി തീരുന്നത് നമ്മൾ ഇവിടെ കാണുന്നു ഇതാണ് ഈ കവിതയുടെ ഒരു സാമാന്യമായിട്ടുള്ള ആശയം നന്ദി